മലയാളികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ട നടിയാണ് മീന തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് അന്യഭാഷയിൽ നിന്ന് മലയാളത്തിലെത്തി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഒരാളാണ് മീന ബാലതാരമായിട്ടാണ് മീന സിനിമയിലേക്ക് എത്തുന്നത് തുടർന്ന് തെന്നിന്ത്യയിലെ സൂപ്പർ നായികമാരിൽ ഒരാളായി മാറുകയായിരുന്നു മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയും എല്ലാം സൂപ്പർ താരങ്ങൾക്കൊപ്പവും മീന അഭിനയിച്ചിട്ടുണ്ട് ഇവരിൽ പലരുടെയും മകളായും സഹോദരിയായും പ്രണയിനിയായും എല്ലാം മീന എത്തിയിട്ടുമുണ്ട് എന്നതാണ് രസകരമായ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശിവാജി ഗണേശിന്റെ നെഞ്ചങ്ങൾ എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു മീനയുടെ അരങ്ങേറ്റം പിന്നീടാണ് മലയാളത്തിലേക്ക് താരം എത്തുന്നത് തൊണ്ണൂറുകളിലാണ് മീന നായിക നടിയായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുറത്തിറങ്ങിയ സാന്ത്വനം എന്ന ചിത്രത്തിലൂടെയാണ് മീന മലയാളത്തിലും ആദ്യമായി നായിക വേഷത്തിലെത്തുന്നത് ഇപ്പോൾ സിനിമയിൽ ഏകദേശം നാൽപ്പത് വർഷം പൂർത്തിയായിരിക്കുകയാണ് മീന മീനയ്ക്കൊപ്പം തിളങ്ങി നിന്ന അന്നത്തെ നടിമാരുടെ കരിയർ ഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ വിവാഹശേഷം പലരുടെയും ഗ്രാഫ് താഴ്ന്നെങ്കിലും മീനയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല വിവാഹശേഷം കുറച്ചുകാലം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും രണ്ടാം വരവ് മീന ഗംഭീരമാക്കി ദൃശ്യം ഉൾപ്പെടെ ഒരുപിടി ഹിറ്റ് സിനിമകളുടെ ഭാഗമാവാൻ മീനയ്ക്ക് സാധിച്ചു മീന സിനിമയിൽ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയത് തമിഴ് സിനിമാ ലോകമൊക്കെ വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു തമിഴിലെ ഒരു ചാനൽ ഇതിൻ്റെ ഭാഗമായി ഒരു പരിപാടിയെ നടത്തിയിരുന്നു തമിഴ് സിനിമാ ലോകത്തെ പല പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കുകയും മീനയെക്കുറിച്ച് വാചാലരാവുകയും ചെയ്തിരുന്നു മീനയുടെ അടുത്ത സുഹൃത്തുക്കളിൽ പലരും നടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറലായി മാറുകയുണ്ടായി ഇപ്പോഴുതാ അക്കൂട്ടത്തിൽ നടൻ പ്രസന്ന പറഞ്ഞ വാക്കുകളും ആരാധകർക്കിടയിൽ ചർച്ചയായി മാറുകയാണ് ഞാൻ മീനയുടെ കടുത്ത ആരാധകനാണ് രജനീകാന്ത് അല്ലാതെ മറ്റാരും മീനയ്ക്കൊപ്പം അഭിനയിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു ഞാൻ വളരെ പൊസിറ്റീവാണ് യജമാൻ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ചെന്നൈയിൽ ടിക്കറ്റ് കിട്ടാത്തതിനാൽ ട്രെയിനിൽ യാത്ര ചെയ്ത് കരൂരിൽ പോയി ഞാൻ സിനിമ കണ്ടിട്ടുണ്ട് മീനയുടെ ഒരു ഭ്രാന്തമായ ഇഷ്ടമായിരുന്നു എന്നാണ് പ്രസന്ന പറഞ്ഞത് മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് പ്രസന്ന അതേസമയം ഭർത്താവ് വിദ്യാസാഗറിന്റെ മരണശേഷം സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലുമൊക്കെയായി വളരെ സജീവമായി നിൽക്കുകയാണ് മീന മലയാളത്തിൽ ബ്രോഡാഡിയായിരുന്നു മീനയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം റൗഡി ബേബി എന്നൊരു തമിഴ് ചിത്രമാണ് താരത്തിൻ്റേതായി പുറത്തിറങ്ങാനിരിക്കുന്നത് അതിനിടെ അമൃത ടിവിയിലെ അമ്മയും മകളും എന്ന പരിപാടിയിലും മഴവിൽ മനോരമയിലെ എൻ്റെ അമ്മ സൂപ്പറ എന്ന പരിപാടിയിലും ജഡ്ജായി മീന എത്തുന്നുണ്ട്